ബജറ്റിലെ നടുവടിക്കുന്ന പ്രഖ്യാപനങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ കനക്കുന്നതിനിടെ ആണ് നിയമസഭയിൽ ഇന്നിപ്പോൾ ബജറ്റ് ചർച്ച തുടങ്ങുന്നത്. ഇന്ധന സെസ് അടക്കമുള്ള ബജറ്റ് നിർദ്ദേശങ്ങൾക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വിവരങ്ങൾ പ്രകാരം മുന്നണിക്കകത്തുനിന്ന് തന്നെ ഉയർന്ന എതിർപ്പുകൾ, അതുപോലെ പുറത്തുനിന്ന് ഉയർന്ന പ്രതിഷേധങ്ങൾ, ജനരോഷം, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇന്ധന സെസ് ഒരു രൂപയാക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നു. സർക്കാർ ആ തീരുമാനത്തിലേക്ക് എത്തുന്നു. ബുധനാഴ്ച ധനമന്ത്രി അത് പ്രഖ്യാപിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അക്കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം ഇനി വരേണ്ടതാണ്. എന്തായാലും സഭയിലെ വിവരങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. കെ ജി കമലേഷ് ഉണ്ട്. ഗുഡ് മോർണിംഗ് കമലേഷ്. എന്തായിരിക്കും പ്രതിപക്ഷത്തിന്റെ സ്ട്രാറ്റജി എന്നുള്ളതാണ് അറിയേണ്ടത്. നേരത്തെ ഹർത്താലിന്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നതുപോലെ ഇപ്പോൾ സഭാ നടപടികൾ പൂർണ്ണമായും ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കായിരിക്കുമോ അവർ പോവുക, അതോ സഭാ നടപടികളോട് സഹകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരിക്കുമോ, എന്തായിരിക്കും അവരുടെ നീക്കമെന്ന കാര്യത്തിൽ വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ആ ശാലിനി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഒരു ഇന്ധന സെസ്സും നികുതി വർധനയ്ക്കുമെതിരെ ബജറ്റിനെതിരായ കടുത്ത പ്രതിഷേധത്തിനായിരിക്കും ഇന്നു മുതൽ നിയമസഭ സാക്ഷ്യം വഹിക്കുക. പ്രതിപക്ഷത്തിൻ്റെ സ്ട്രാറ്റജി നിയമസഭ ബഹിഷ്കരിക്കുക, സ്തംഭിപ്പിക്കുക എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഈ വിഷയങ്ങളൊന്നും തന്നെ സഭയിൽ ഉന്നയിക്കാൻ കഴിയില്ല, സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ കഴിയില്ല. അവിടെ സഭയിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി ഈ വിഷയം ഉന്നയിച്ച് സർക്കാരിനെ വെട്ടിലാക്കുക എന്നുള്ള ഒരു ലൈനായിരിക്കും പ്രതിപക്ഷം സ്വീകരിക്കുക. അത് 9 മണിക്ക് ചോദ്യോത്തരവേള തുടങ്ങുമ്പോൾ മുതൽ നമുക്കത് പ്രതീക്ഷിക്കാം. അടിയന്തര പ്രമേയം പക്ഷേ വേറൊരു വിഷയം ായിരിക്കും. ബജറ്റിൽ ഇപ്പോൾ ചർച്ച പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ ബജറ്റിനെ കുറിച്ചുള്ള അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നൽകാനുള്ള സാധ്യത കുറവാണ്. ഹെൽത്ത് കാർഡോ മറ്റോ മറ്റേതെങ്കിലും വിഷയത്തിലായിരിക്കും അടിയന്തര പ്രമേയം. പക്ഷേ ചോദ്യോത്തര വേള മുതൽ നമുക്ക് പ്ലക്കാർഡും ബാനറുമായുള്ള പ്രതിപക്ഷ നിരയെ കാണാം. പിന്നീട് ശൂന്യവേളയിലൊക്കെ തന്നെ പ്രതിഷേധമുണ്ടായിരിക്കാം. ബജറ്റ് ചർച്ച എന്തായാലും സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ തന്നെയാണ് UDFന്റെ ഒരു പൊതു തീരുമാനം. 11 മണിക്ക് നിയമസഭാ മന്ദിരത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ മുറിയിൽ UDFന്റെ യോഗവും ചേരുന്നുണ്ട്. തുടർ സമര പരിപാടികൾക്ക് നിയമസഭയ്ക്കകത്ത് സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ പുറത്തും വലിയ പ്രക്ഷോഭം ഇന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ച് ഉണ്ട്. 11 മണിക്ക് ശേഷം അത് വലിയ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പോലീസും ആ രീതിയിൽ കണക്കാക്കുന്നുണ്ട്. RSPയുടെ മാർച്ചുണ്ട്. അതിലും സംഘർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സർക്കാരിനെതിരെ വലിയൊരു സമരമുഖം തുറക്കാൻ തന്നെയാണ് ഇന്നു മുതൽ UDFന്റെ തീരുമാനം, സഭയ്ക്കകത്തും പുറത്തും. അതേസമയം തന്നെ ഭരണനിരയിൽ CPI ഉൾപ്പെടെയുള്ള കക്ഷിയുടെ പ്രതിനിധികൾ ഏത് രീതിയിലായിരിക്കും ബജറ്റ് ചർച്ചയിൽ ഈ ഒരു ബജറ്റിലെ കഴുത്തറപ്പൻ നിർദ്ദേശങ്ങളോട് അവർ എതിർക്കുമോ, ഏതെങ്കിലും തരത്തിലുള്ള അസംതൃപ്തി നിയമസഭയിൽ കാണിക്കുമോ എന്നുള്ളത് അറിയാനും വലിയ ആകാംക്ഷയുണ്ട്. എന്തായാലും രാഷ്ട്രീയ ചർച്ച LDFിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ജനരോഷം കണക്കിലെടുത്തുകൊണ്ട് ഈ സെസ് 2 രൂപ എന്നുള്ളത് 1 രൂപയാക്കി കുറയ്ക്കാനാണ് ഇപ്പോഴത്തെ ധാരണ. അത് ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകില്ല. ഈ ചർച്ചയുടെ മറുപടി മറ്റന്നാൾ വൈകിട്ടാണ്. ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ മറുപടിയിൽ അത് ഈ ഒരു കുറവുണ്ടാകുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലാണ് LDFലെ ചർച്ചകൾ. ശാലിനി.